എല്ലാവർക്കും കുഞ്ഞാമിനാസ് റെസിപ്പിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് പ്രിപ്പറേഷൻ്റെ വീഡിയോ ആണ് കേട്ടോ. അപ്പം നമ്മളിന്ന് ഉണ്ടാക്കുന്നത് ഒരു 2 ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ടുള്ള പൂരിയുടെ റെസിപ്പിയും അതുപോലെ തന്നെ അതിലേക്കുള്ള നമ്മളുടെ ചന മസാല കറിയുമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടു നോക്കുക. പിന്നെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് പ്രിപ്പറേഷൻ ഒന്ന് നമുക്ക് കണ്ടു നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കുറച്ച് ചായ ഉണ്ടാക്കാം, കാരണം നമ്മളുടെ പൂരിയും അതുപോലെ തന്നെ ചന മസാലകളൊക്കെ ആവാൻ കുറേ ടൈം എടുക്കുമല്ലോ. അപ്പോൾ ആ ചായ തിളക്കാൻ എടുക്കുന്ന ടൈം കൊണ്ട് നമുക്ക് നമ്മളുടെ പൂരിയുടെ മാവ് സെറ്റാക്കാം. ഇതൊരു സിമ്പിൾ പൂരിയുടെ റെസിപ്പിയാണ് കേട്ടോ. വെറും 2 ചേരുവകൾ മാത്രമേ നമുക്ക് ഇതിന് ആവശ്യം വേണ്ടി വരുന്നുള്ളൂ. അപ്പോൾ ആദ്യമായിട്ട് ഞാനിവിടെ 1 കപ്പ് റവ എടുത്തിട്ടുണ്ട് നമ്മളുടെ സെമോലിന. ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് പാൽ ഒഴിച്ച് കുതിർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 1 കപ്പ് റവ എടുത്തിട്ടുണ്ടെങ്കിൽ 2 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കുക. ദെൻ നമ്മൾ ഇതൊന്ന് മിക്സ് ആക്കിയതിൻ്റെ ശേഷം കുറച്ച് ടൈം കുതിരാൻ വെക്കുക. അപ്പോൾ 1/2 മണിക്കൂറോളം നമ്മൾ മിനിമം വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പോഴേക്കും നമ്മളുടെ ചായ ഒന്ന് കുടിച്ചിട്ട് വരാം. എത്രത്തോളം ടൈം നമ്മൾ പാലിൽ ഈ റവ കുതിർത്ത് വെക്കണോ അത്രയും നല്ല സോഫ്റ്റായി കിട്ടും കേട്ടോ നമ്മളുടെ ഈ ഒരു പൂരിയുടെ മാവ് എന്ന് പറയുന്നത്. അപ്പോൾ 1/2 മണിക്കൂർ നമ്മൾ ഇത് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയതിൻ്റെ ശേഷം വേണം 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇത് ആ ഒരു പൂരിയുടെ ഷേപ്പിലാക്കിയിട്ട് മാറ്റാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു സമയം കൊണ്ട് നമ്മളുടെ ചായ തിളച്ചോ നോക്കാം. അപ്പോൾ നമ്മളുടെ ചായക്ക് വെച്ചിട്ടുണ്ടായിരുന്ന വെള്ളം തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് ചായപ്പൊടിയും പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാൻ എന്നും മുടക്കാതെ ചായ കുടിക്കുന്ന ഒരു വ്യക്തിയല്ല കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് ചായ കുടിക്കാൻ തോന്നും, അപ്പോൾ ഇപ്പോൾ ഇന്ന് കുടിക്കാൻ തോന്നി, അതുകൊണ്ടാണ് ഇപ്പോൾ ചായ ഉണ്ടാക്കിയത്. അപ്പോൾ നമുക്ക് ചായയും ബിസ്ക്കറ്റും കൂടി കഴിച്ചതിൻ്റെ ശേഷം ബാക്കിയുള്ള പണികളൊക്കെ തുടങ്ങാം. അപ്പോൾ ഞാൻ കുറേ ദിവസമായി ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ ഇനി ഞാൻ ലഞ്ചിൻ്റെ ഒരു പ്രിപ്പറേഷൻ വീഡിയോയും ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ അത് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കണേ ഇഷ്ടമായോ എന്നുള്ളത്. നമ്മൾ 1/2 മണിക്കൂർ സെറ്റാകാൻ വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു മാവ് ഇപ്പോൾ കണ്ടില്ലേ, സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ 1/2 മണിക്കൂറല്ല 1 മണിക്കൂർ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഒന്നും കൂടി സോഫ്റ്റ് ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മിനിമം 1/2 മണിക്കൂർ വെച്ച് കൊടുക്കണം എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇനി നമ്മൾ കുറച്ചും കൂടിയും പാൽ ഇതിൽ ഒഴിച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുക്കണം. അതുപോലെ തന്നെ നമ്മൾ ഇതിലേക്ക് അല്പം ഉപ്പും വെതറി കൊടുക്കുക. ഞാൻ ഉപ്പ് നേരെ ചേർത്ത് കൊടുക്കാൻ മറന്നുപോയി. ദെൻ ഇത് നമ്മൾ 1 വട്ടം കൂടിയും ഒന്ന് കുഴച്ച് കൊടുത്തതിൻ്റെ ശേഷം നമുക്ക് പൂരി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ഇവിടെ ഞാൻ പൂരിയുടെ ആ ഒരു പ്രസ് ചെയ്യുന്നതും അതുപോലെ തന്നെ പൊരിച്ചെടുക്കുന്നതും ഒറ്റ ടൈമാണ് ചെയ്യുന്നത്. എന്നാൽ മാത്രം നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഇത് കുറേ ടൈം എടുക്കുമല്ലോ. അതുകൊണ്ട് 2 കൂടി ഒരുമിച്ചാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു പാലും ഇപ്പോൾ ഒഴിച്ചു കൊടുത്ത പാലും അതുപോലെ തന്നെ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്ന അതവ ഒന്നുകൂടെ ഒന്നും കൂടി കുഴച്ചിട്ട് ഉരുളകളാക്കിയിട്ട് എടുക്കാം. നല്ല ഉരുളകളാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ കയ്യിൽ നമ്മൾ കുറച്ച് ഓയിൽ തേച്ചതിന് ശേഷം ഇങ്ങനെ കുഞ്ഞു ഉരുളകളാക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് കിട്ടും, ചിലപ്പോൾ ഒട്ടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇത് വറുക്കാനുള്ള ചട്ടി ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. പിന്നെ നമ്മളെപ്പോഴും പൂരി ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളെപ്പോഴും ഓയിലിൽ വറുത്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക, കാരണം അപ്പോഴാണ് ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ, നല്ലൊരു സ്മെല്ല്. അപ്പോൾ വെജിറ്റബിൾ ഓയിൽ യൂസ് ചെയ്യായിരിക്കും ബെറ്റർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് ഓരോ ഉരുളകളായിട്ട് പ്രസ്സിൽ വെച്ചിട്ട് പരത്തിയെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് പ്രസ്സിൽ വെച്ചിട്ട് പരത്തിയെടുക്കണ ഇഷ്ടമല്ലെങ്കിൽ കൈ കൊണ്ട് നമ്മൾ ചപ്പാത്തി പരത്തിയെടുക്കുന്നത് പോലെ പരത്തിയെടുത്താലും മതിയാവും. നമ്മൾ ചൂടായിട്ടുള്ള ഓയിലിലേക്ക് ഇത് ഇട്ട് കൊടുക്കുക. എപ്പോഴും ചൂടായതിനു ശേഷം മാത്രം പൂരി ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. എന്നാൽ മാത്രമേ നല്ല പൊള്ളച്ച് കിട്ടുള്ളൂ, അല്ലെങ്കിൽ അതിങ്ങനെ ചുങ്ങിക്കെടുക്കുള്ളൂ കേട്ടോ. പിന്നെ പൂരി ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഒരിക്കലും കുറച്ച് ഓയിൽ അല്ലെങ്കിൽ വെളിച്ചെണ്ണ യൂസ് ചെയ്യരുത്. കുറച്ച് അധികം അത് മുങ്ങി പൊരിയാനുള്ള പാകത്തിന് ഓയിൽ ഒഴിച്ച് കൊടുക്കണം, എന്നാൽ മാത്രമേ അതിങ്ങനെ വീർത്ത് വരുള്ളൂ. കണ്ടില്ലേ നമ്മളുടെ പൂരി ഇപ്പോൾ ഇങ്ങനെ നമ്മളിങ്ങനെ എല്ലാ സൈഡിലേക്കും ആക്കി കൊടുക്കുമ്പോൾ അതിങ്ങനെ വീർത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇത് ഭയങ്കര ക്രിസ്പി ആയിട്ടുള്ള ഒരു പൂരിയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വീട്ടിൽ പരീക്ഷിച്ച് നോക്കാം, നല്ലൊരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ അത് കഴിക്കാൻ. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു കളർ മാറുന്നത് വരെ അത് ആ ഓയിലിട്ടിട്ട് കുറച്ച് മീഡിയം ഒരു ഫ്ലെയിമിലിട്ടിട്ട് വേണം അതൊന്ന് വറുത്തെടുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവുള്ളൂ. അപ്പോൾ കണ്ടില്ലേ നമ്മളുടെ പൂരി ഇപ്പോൾ നല്ലോണം വീർത്ത് വന്നിട്ടുണ്ട്. പിന്നെ ഈ ഒരു റെസിപ്പി എനിക്ക് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഉമ്മ പറഞ്ഞു തന്നതാണ്. ഞാൻ ഉണ്ടാക്കി നോക്കിയൊക്കെ ഭയങ്കര ടേസ്റ്റും ക്രിസ്പി ആയിട്ടുള്ള പൂരി ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോഴാണ് ഞാനിത് ട്രൈ ചെയ്ത് നോക്കിയത്. അപ്പോൾ നമ്മൾ പാലൊക്കെ ഒഴിച്ച് ഉണ്ടാക്കുന്നത് കാരണം ഒരു പ്രത്യേക ടേസ്റ്റാണ് കഴിക്കുമ്പോൾ, നല്ലൊരു സ്മെല്ലുമാണ്.
അപ്പോൾ മെയിനായിട്ടുള്ളൊരു ടിപ്പ് എന്ന് പറയുന്നത് നമ്മളിത് ഉണ്ടാക്കുന്നതിൻ്റെ ഒരു 2 മണിക്കൂർ മുമ്പൊക്കെ കുഴച്ച് വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ല സോഫ്റ്റായി കിട്ടും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ വളരെ പെട്ടെന്ന് ഉണ്ടാക്കുന്ന കാരണം മിനിമം 1.5 മണിക്കൂറെങ്കിലും വെക്കണം എന്ന് പറഞ്ഞത്. അപ്പോൾ എത്ര മണിക്കൂറാണ് നമ്മളത് റവ കുതിർത്തി വെക്കുന്നത് പാലനുസരിച്ചിട്ടുള്ള നല്ലൊരു സോഫ്റ്റായിട്ടുള്ള ഒരു പൂരി നമുക്ക് കഴിക്കാൻ കഴിയും. അപ്പോൾ നമ്മളുടെ ബാക്കിയുള്ള പൂരികളും നമുക്ക് ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇനി ചന മസാല എങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ ചന മസാല ഉണ്ടാക്കാനായിട്ട് നമ്മൾ തലേന്ന് കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വലിയ വെള്ള കടല. അപ്പോൾ അത് നമുക്ക് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നെക്സ്റ്റ് നമ്മളിതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുക. ദെൻ ഇതിലേക്ക് ഇത് വേവാനായിട്ടുള്ള ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തതിൻ്റെ ശേഷം നമുക്ക് മൂടിയിട്ടിട്ട് ഒരു 4 വിസിലിന് ഈ വെളുത്ത കടല നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് കുക്കർ വിസിലടിക്കാനായിട്ട് സ്റ്റൗമ വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ കടല വേവാനെടുക്കുന്ന ആ ഒരു ടൈം കൊണ്ട് നമുക്ക് ഈ ചന മസാലയിലേക്ക് വേണ്ട ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസൊക്കെ സെറ്റാക്കാം. അപ്പോൾ നമ്മൾ ചന മസാലയ്ക്ക് സവാളയും അതുപോലെ തന്നെ തക്കാളിയും മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ്. അപ്പോൾ ഇതിലേക്ക് ഞാൻ 2 വലിയ സവാളയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് ആദ്യം ചെറുതാക്കിയിട്ട് മുറിച്ച് കൊടുക്കാം. അതുപോലെ തന്നെ 2 വലിയ തക്കാളി നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പോൾ തക്കാളി നമ്മൾ സവാളയുടെ പോലെ തന്നെ ചെറുതാക്കി അരിഞ്ഞെടുക്കുക. ദെൻ നമ്മൾ തക്കാളി ആദ്യം ഒരു ഗ്രൈൻഡർ എടുത്തിട്ട് അതിലേക്ക് ഇട്ടിട്ട് ഒരു പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ദെൻ ആ ഒരു പ്യൂരിയാണ് കേട്ടോ നമ്മൾ കറിയിലേക്ക് ഒഴിക്കാൻ പോണത്. അപ്പോൾ നമുക്ക് ഈ തക്കാളി ഒന്ന് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. നമ്മളിവിടെ വേറെ വെള്ളമൊന്നും ചേർക്കുന്നില്ല. ഈ ഒരു തക്കാളിയിലുള്ള ആ ഒരു വെള്ളം തന്നെയാണ് കേട്ടോ നമ്മൾ എടുക്കുന്നത്. അല്ലാതെ എക്സ്ട്രാ വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കുന്നില്ല. അപ്പോൾ നമ്മുടെ തക്കാളി നല്ല അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ പുളിയാണ് ആ കറിക്ക് നല്ല കൂടുതൽ ടേസ്റ്റ് കൊടുക്കുന്നതും. ആ ഒരു ടൈം കൊണ്ട് നമ്മളുടെ കടല വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു പാന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ പാന് ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഈ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ പെരുംജീരകം ഇട്ട് കൊടുക്കുക. ദെൻ അതൊന്ന് നല്ലൊരു സ്മെല്ല് വരുന്നത് വരെ നമ്മൾ ഒന്ന് വെളിച്ചെണ്ണയിലിട്ടിട്ട് വറുത്തെടുക്കുക. അപ്പോൾ അതിങ്ങനെ നല്ല ചൂടായ വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ചെറുതായി മുറിച്ച് വെച്ചിട്ടുള്ള സവാള ഉണ്ടല്ലോ, വലിയ സൈസുള്ള 2 സവാള, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ദെൻ ഇതൊന്ന് നമ്മൾ ആ വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ അത് പെട്ടെന്ന് വഴറ്റി കിട്ടാനായിട്ട് നമ്മൾ എപ്പോഴും ചെയ്യുന്നത് പോലെ തന്നെ അല്പം ഉപ്പിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഇതൊന്ന് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യുക. ദെൻ നെക്സ്റ്റ് നമ്മൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ദെൻ 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ നല്ലൊരു സ്മെല്ല് കിട്ടാനും അതുപോലെ തന്നെ പ്രത്യേക ടേസ്റ്റിനും വേണ്ടിയിട്ട് 1 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുത്തതിൻ്റെ ശേഷം എല്ലാവരും തമ്മിൽ ഒന്ന് കമ്പൈൻ ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മളെ മുളകും പൊടിയും മഞ്ഞളും ഉപ്പും ഗരം മസാല എല്ലാം തമ്മിൽ നല്ലോണം മിക്സ് ആയിട്ടുണ്ട് ആ ഒരു സവാളയിൽ. ദെൻ ഇതിലേക്ക് നമ്മൾ പേസ്റ്റാക്കി വെച്ചിട്ടുള്ള ആ ഒരു തക്കാളി ഉണ്ടല്ലോ അത് ഒഴിച്ചു കൊടുക്കുക. ദെൻ എഗെയിൻ നല്ലോം ഒന്ന് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. നെക്സ്റ്റ് നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അതൊരു മസാല പരവാക്കിയിട്ട് എടുക്കണം. നമ്മൾ കുറേ അധികം ഒഴിക്കാൻ പാടില്ല, ഒരു 1/2 ഗ്ലാസ് മാത്രമേ ഒഴിക്കാൻ പാടുള്ളൂ. അപ്പോൾ നിങ്ങൾക്കൊരു ലെവൽ അറിയാമല്ലോ നമ്മൾ എന്തോരം വേണ്ടി വരുന്നുള്ളൂ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ കടല വേവിക്കുമ്പോൾ ഉള്ള ഒരു വെള്ളം ഉണ്ടല്ലോ ആ വെള്ളം ഒഴിച്ചു കൊടുത്താലും മതിയാവും എക്സ്ട്രാ വെള്ളം ഒഴിക്കാതെ. അപ്പോൾ അത് നോക്കി ഒഴിക്കുക കേട്ടോ. ഒന്നെങ്കിലും നിങ്ങൾക്ക് കടലയുടെ വെള്ളം ഒഴിക്കാം, അല്ലെങ്കിൽ എക്സ്ട്രാ നോർമൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ മസാല ഓൾമോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കുക്കറിൽ വേവിച്ചെടുത്തിട്ടുള്ള ആ ഒരു വെളുത്ത കടല ആ വെള്ളത്തോട് തന്നെ നമ്മൾ ഒഴിച്ചു കൊടുക്കണം കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ കുറച്ച് അധികം ഗ്രേവി എനിക്ക് ഞങ്ങളെ വീട്ടിൽ വേണമായിരുന്നു. അപ്പോൾ ഞാൻ കുക്കറിൽ നമ്മൾ കടല വേവിച്ച വെള്ളം അതുപോലെ തന്നെ എക്സ്ട്രാ നേരത്തെ വെള്ളം ഒഴിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വെള്ളം മതിയായെങ്കിൽ ഇത് ഒഴിച്ചു കൊടുത്താൽ മതിയാവും. അപ്പോൾ നല്ല ഒരു തിക്കായിട്ടുള്ള ഒരു കറി കിട്ടും ഗ്രേവി. പക്ഷേ നമ്മളൊരു 10 മിനിറ്റ് ഇത് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തതിൻ്റെ ശേഷം ഇതിലേക്ക് കുറച്ച് വേപ്പില അതുപോലെ തന്നെ കുറച്ച് മല്ലിയില ഒക്കെ ഇട്ട് കൊടുക്കുക. അങ്ങനെ നമ്മളുടെ ഈസിയും ടേസ്റ്റും ഒക്കെ ആയിട്ടുള്ള മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് പ്രിപ്പറേഷൻ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. കണ്ടില്ലേ നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് പൂരിയാണ് കേട്ടോ. ഇപ്പോൾ നമ്മളിത് ഉണ്ടാക്കിയിട്ട് എത്ര മണിക്കൂർ വെച്ചാലും അതേപോലെ തന്നെയാണ് അതിരിക്കുന്നത്, ചുങ്ങി പോകണമെന്നില്ല. അപ്പോൾ നമുക്ക് ഒരു പൂരി 2-3 പൂരി എടുത്തിട്ട് ഈ ചന മസാലയും കൂട്ടിയിട്ട് ഒന്ന് കഴിച്ച് നോക്കാം. അപ്പോൾ നമ്മൾ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ നമ്മൾ ഈ പൂരി മസാല കഴിക്കുന്നത് കുറച്ച് സവാള അതുപോലെ തന്നെ നമ്മളുടെ ചെറുനാരങ്ങ ഒക്കെ വെച്ചിട്ടാണല്ലോ. അപ്പോൾ അതേപോലെ തന്നെയാണ് ഞാനിവിടെ കഴിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ബെസ്റ്റ് കോമ്പിനേഷൻ എന്നൊക്കെ പറയാം.
അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റുമാണ്, അതുപോലെ തന്നെ വളരെ ഈസിയാണ് ഉണ്ടാക്കാനായിട്ട്. അപ്പം ഞാൻ ഇതുവരെ സിംഗിൾ റെസിപ്പീസ് മാത്രമേ ഷെയർ ചെയ്തിട്ടുള്ളൂ. ഇങ്ങനെ ഒരു മോർണിംഗ് അല്ലെങ്കിൽ ലഞ്ച് അങ്ങനെ പ്രിപ്പറേഷൻസ് ഒന്നും ഇതുവരെ ഇട്ടിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ടൈപ്പ് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പറയുകയാണെങ്കിൽ ഇനി ലഞ്ചിൻ്റെ അതുപോലെ തന്നെ ഡിന്നറിൻ്റെ ഒക്കെ പ്രിപ്പറേഷൻ അങ്ങനത്തെ വീഡിയോസൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ റെസിപ്പി എല്ലാവരും വീഡിയോ ട്രൈ ചെയ്ത് നോക്കുക. ദെൻ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ വാലുബിൾ ആയിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. ഇനിയും വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പീസും വീഡിയോസൊക്കെ കിട്ടുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീഡിയോ കണ്ടതിന് താങ്ക് യു.